കണക്കാക്കുന്നതും സ്കൂൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടവുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. കോവിഡ് മഹാമാരിക്കാലത്ത് വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സാഹചര്യമില്ലായിരുന്നു. എന്നിരുന്നാലും 2020 ജൂൺ 1 ഡിജിറ്റൽ ക്ലാസ്സുകളുമായി പ്ലസ് ടു അധ്യയനം ആരംഭിക്കുകയുണ്ടായി. 2021 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വിദ്യാലയങ്ങളിലെത്താനും പഠന പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള അവസരം ഒരുക്കിയിരുന്നു. എന്നാൽ 2021 ഏപ്രിൽ 8 മുതൽ 26 വരെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് കേരളത്തിനകത്തും പുറത്തുമായി 2004 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയത്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ പരീക്ഷാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നിവയിലും പരീക്ഷകൾ നടത്തുകയുണ്ടായി. 26/4/2021 പരീക്ഷകൾ അവസാനിച്ചുവെങ്കിലും തുറന്നുവന്ന സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കാരണം മൂല്യനിർണ്ണയം ഒരു മാസത്തിലേറെ വൈകിയാണ് ആരംഭിക്കാനായത്. ഹയർ സെക്കൻഡറിക്ക് 79 മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 21,500 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 3,727 അധ്യാപകരും മൂല്യനിർണ്ണയ ജോലികളിൽ വ്യാപൃതരായിരുന്നു. 2021 ജൂൺ 1 മുതൽ 25 വരെ തീയതികളിൽ മൂല്യനിർണ്ണയം പൂർത്തീകരിച്ചു. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായോഗിക പരീക്ഷകൾ പ്രാക്ടിക്കൽ തീയതി പരീക്ഷകൾക്ക് ശേഷമാണ് നടത്തിയത്. 2021 ജൂൺ മാസം 28 മുതൽ ജൂലൈ മാസം 14 വരെ തീയതികളിലായി പ്രായോഗിക പരീക്ഷകൾ നടന്നു. പ്രായോഗിക പരീക്ഷകളുടെ തുടക്കഘട്ടത്തിൽ കോവിഡ് ബാധിതർക്ക് വേണ്ടി പിന്നീട് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് അവസരം നൽകി. ഏതെങ്കിലും കാരണവശാൽ പ്രായോഗിക പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയോടൊപ്പം നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ പിന്നീട് അവസരം നൽകുന്നതാണ്. കോവിഡ് 19 വ്യാപനം മൂലം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട പല പരീക്ഷാ ബോർഡുകളും പരീക്ഷ റദ്ദ് ചെയ്തുവെങ്കിലും കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ പൂർത്തിയാക്കിയെന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർക്കായി 2021 ആഗസ്റ്റ് 11 മുതൽ സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും നടത്തുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം 2021 മാർച്ച്. 2021 മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 87.94% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 85.13 ആയിരുന്നു. വ്യത്യാസം 2.81% കൂടുതൽ. ആകെ 2035 സ്കൂളുകളിലായി സ്കൂൾ ഗോയിങ് റെഗുലർ വിഭാഗത്തിൽ നിന്ന് 373,788 പേർ പരീക്ഷ എഴുതിയതിൽ 328,702 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. ഓപ്പൺ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 47,721. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 25,292. വിജയ ശതമാനം 2021 53%. കഴിഞ്ഞ പ്രാവശ്യം 43.64%. റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 176,717. വിജയിച്ചത് 159,958 യോഗ്യത നേടിയവർ 90.52%. ഹ്യൂമാനിറ്റീസ്
79,338 ഉപരിഭരണത്തിന് യോഗ്യത നേടിയത് 63,814 80.4%. കൊമേഴ്സ് 117,733 ഉപരിഭരണത്തിന് യോഗ്യത നേടിയത് 104,930 89.13%. ടെക്നിക്കൽ 1298 1011 പേർ ഉപരിഭരണത്തിന് അർഹത നേടി 84.39%. ആർട്ട് കലാമണ്ഡലം അവിടെ പരീക്ഷ എഴുതി 75 കുട്ടികളാണ്, അതിൽ 67 പേർ യോഗ്യത നേടി 89.33%. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗത്തിലാണെങ്കിൽ സർക്കാർ സ്കൂളിൽ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 158,380 ഉപരിഭരണത്തിന് യോഗ്യത നേടിയവർ 134,655 അതായത് 85.02%. എയ്ഡഡ് സ്കൂളിൽ 191,843 പരീക്ഷ എഴുതിയത് ജയിച്ചത് യോഗ്യത നേടിയത് 173,361 അതായത് 90.37%. അൺഎയ്ഡഡ് 23,358 യോഗ്യത നേടിയത് 20,479 അതായത് 87.67%. സ്പെഷ്യൽ സ്കൂൾ അവിടെ 207 കുട്ടികൾ പരീക്ഷ എഴുതി 207 യോഗ്യത നേടി 100%. ടെക്നിക്കലാണെങ്കിൽ 1198 പേർ പരീക്ഷ എഴുതി, അല്ലെ 1011 പേർ ഉപരിഭരണത്തിന് അർഹത നേടി 84.39%. ആർട്ട് കലാമണ്ഡലം 75 പേർ പരീക്ഷ എഴുതി 67 പേർ വിജയിച്ചു 89.33%. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 91.11%. താരതമ്യേന കുറവുള്ള ഒരു ജില്ല പത്തനംതിട്ട 82.53%. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 136, കഴിഞ്ഞ വർഷം 114,000. അതിൽ സർക്കാർ സ്കൂൾ 11, കഴിഞ്ഞ വർഷം 7,000. എയ്ഡഡ് സ്കൂളുകൾ 36, ഇപ്പോൾ അത് 36 തന്നെയാണ്. അൺഎയ്ഡഡ് 79, കഴിഞ്ഞ പ്രാവശ്യം 62,000. സ്പെഷ്യൽ സ്കൂൾ കഴിഞ്ഞ പ്രാവശ്യം 9, ഇപ്രാവശ്യം 10. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറമാണ്. 57,629 പേർ 57,629 പേർ ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ ജില്ല വയനാടാണ്. 9,465 പേർ. മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 48,383 കഴിഞ്ഞ വർഷം അത് 11,510. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എ പ്ലസ് ഗ്രേഡിന് അർഹരാക്കിയ ജില്ല മലപ്പുറമാണ്. 6,707. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയിൽ സജ്ജമാക്കിയ സ്കൂള് സെൻ്റ് മേരീസ് HSS പട്ടം തിരുവനന്തപുരം 841 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സർക്കാർ സ്കൂൾ രാജാസ് GHSS കോട്ടയ്ക്കൽ മലപ്പുറം 705 പേർ. ഈ റിസൾട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ എയ്ഡഡ് സ്കൂള് സെൻറ്റ് മേരീസ് HSS പട്ടം തിരുവനന്തപുരം 841, നേരത്തെ പറഞ്ഞതാണ്. വ്യക്തിഗതമായ പരീക്ഷാഫലം വൈകുന്നേരം 4 മുതൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 31/7/2021. സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31/7/2021. സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ആഗസ്റ്റ് മാസം 11 മുതൽ ആണ് നടക്കുന്നത്. ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷ 2021 ആഗസ്റ്റ് മാസം 5-6 തീയതികളിലാണ്.
വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2021 മാർച്ച് രണ്ടാം വർഷ പരീക്ഷാഫലം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലായി 261 സർക്കാർ വിദ്യാലയങ്ങളും 128 എയ്ഡഡ് വിദ്യാലയങ്ങളിലുമായി 26,524 റെഗുലർ വിദ്യാർത്ഥികളിൽ 2021 മാർച്ച് പൊതുപരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 26,338 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത 2,209 വിദ്യാർത്ഥികളിൽ 1,690 പേർക്കും രണ്ടാം വർഷ പരീക്ഷ എഴുതി. രജിസ്റ്റർ ചെയ്ത 2,029 രജിസ്റ്റർ ചെയ്തതിൽ 1,690 പേരും പരീക്ഷ എഴുതി. സംസ്ഥാനത്തെ 101 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 5,992 വിദ്യാർത്ഥികൾ NSQF സ്കീമിലാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. NSQA സ്കീമിൽ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരീക്ഷകൾ വിലയിരുത്തിയത് NSDCയുടെ സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ്. മോഡുലാർ സ്കീമിൽ റെഗുലർ വിഭാഗത്തിൽ 80.36% വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഹാജരായ 20,346 പേരിൽ 16,351 പേർ വിജയിച്ചു. അതായത് മോഡുലാർ റെഗുലർ സ്കീമിൽ യോഗ്യത നേടിയവർ 16,351 ഞാൻ പറഞ്ഞു. വിജയശതമാനം ഇപ്രാവശ്യം 80.36, കഴിഞ്ഞ പ്രാവശ്യം 76.06. NSQF സ്കീമിൽ റെഗുലർ വിഭാഗത്തിൽ 77.09% വിദ്യാർത്ഥികൾ യോഗ്യത നേടി. അതിൽ ഹാജരായ 5,992 പേരിൽ 4,619 പേർ വിജയിച്ചു. NSQF റെഗുലർ ഹാജരായവർ 5,992 ഞാൻ പറഞ്ഞു. യോഗ്യത നേടിയവർ 4,619. വിജയ ശതമാനം 2021 77.08, കഴിഞ്ഞ പ്രാവശ്യം 73.02. മോഡുലാർ സ്കീമിൽ പ്രൈവറ്റ് വിഭാഗത്തിൽ 40.17% വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഹാജരായ 1,628 പേരിൽ 654 പേർ വിജയിച്ചു. മോഡുലാർ പ്രൈവറ്റ് പരീക്ഷയിൽ ഹാജരായവർ 1,628, യോഗ്യത നേടിയത് 654. വിജയശതമാനം ഈ വർഷം 40.17%, കഴിഞ്ഞ വർഷം 43.37%. ഗ്രേഡിംഗ് സ്കീമിൽ പ്രൈവറ്റ് വിഭാഗത്തിൽ 56.45% യോഗ്യത നേടി. ഹാജരായ 62 പേരിൽ 35 പേർ വിജയിച്ചു. മോഡുലാർ സ്കീമിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനം നേടിയ ജില്ല വയനാടാണ്, 87.50%. ഏറ്റവും കുറവ് വിജയം നേടിയ ജില്ല പത്തനംതിട്ട, 67.99%. NSQF സ്കീമിൽ ഏറ്റവും ഉയർന്ന വിജയം ശതമാനം നേടിയ ജില്ല കൊല്ലം, 87.74%. ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല കാസർഗോഡ്, 56.07%. 10 സർക്കാർ വിദ്യാലയങ്ങളും 5 എയ്ഡഡ് വിദ്യാലയങ്ങളും 100% വിജയം കൈവരിച്ചു. സംസ്ഥാനത്തെ 4 ബധിരമൂക സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളും 100% വിജയം നേടി. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ 239 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. 2020 മാർച്ചിലെ പരീക്ഷയിൽ 88 വിദ്യാർത്ഥികൾക്കായിരുന്നു എല്ലാ വിഷയങ്ങളിലും A+ ഉണ്ടായിരുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ പരീക്ഷയിലെ പ്രായോഗിക പരീക്ഷകൾ ആഗസ്റ്റ് മാസം 6 ആരംഭിച്ച് 18 പൂർത്തിയാക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയികളായ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി പരീക്ഷ ഏറ്റവും വിജയകരമായി നടത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം, അത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടർ, പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ പരീക്ഷ നടത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാർ, അവരെയൊക്കെ തന്നെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ പ്രഖ്യാപിച്ചതിനേക്കാൾ 2 ദിവസം മുമ്പാണ് SLC പരീക്ഷാ ഫലം പോലെ തന്നെ
ഈ പരീക്ഷാ ഫലവും പ്രഖ്യാപിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബോർഡ് എക്സാം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കുന്നില്ല, കേരളത്തിൽ മാത്രമാണ്. പരീക്ഷ തുടങ്ങുമ്പോഴും ലാബ് പരീക്ഷ തുടങ്ങുമ്പോഴും ഒക്കെ ചില അഭിപ്രായങ്ങളൊക്കെ വരുമെങ്കിൽ തന്നെയും പിന്നീട് കുട്ടികളെല്ലാം നന്നായി തന്നെ പഠിച്ച് പരീക്ഷ എഴുതുകയാണ്. നമ്മുടെ കുട്ടികൾ നല്ല മിടുക്കന്മാരാണ്. അവരെ പരീക്ഷ ഇപ്പം എസ് എൽ സിക്ക് നല്ല റിസൾട്ടായിരുന്നു, നല്ല പരീക്ഷ ഫലമായിരുന്നു. നമ്മുടെ കുട്ടികളാണ് എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. പഠിച്ച പരീക്ഷ എഴുതിയ കുട്ടികളെ ആക്ഷേപിക്കുന്ന നിലയിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് എന്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളിക്ക് എ പ്ലസ് കിട്ടി, തമാശ നല്ലതാണ്, അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് തമാശ. പക്ഷേ കുട്ടികളുടെ മനോവീര്യം തകർക്കുകയും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന ചില തമാശകൾ, ട്രോൾ അല്ലേ അങ്ങനെന്നല്ലേ പറയുന്നത്, തന്നെ അത് സമൂഹം മൊത്തം അംഗീകരിക്കുന്നില്ല. അത് ഉൽപ്പാദിപ്പിച്ചിടുന്നവർ അത് കണ്ട് ആസ്വദിക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മുടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ എനിക്കും ഡി ജിക്കും സെക്രട്ടറിക്കും ഒക്കെ തന്നെ പരാതി, ഒരു കരഞ്ഞുകൊണ്ടാണ്. എൻ്റെ അച്ഛനും അമ്മയും കല്ല് പണിക്ക് പോകുന്നവരാണ്, തോട്ടം തൊഴിലാളിയായിട്ട് പോകുന്നവരാണ്. ഞങ്ങൾ നന്നായി പഠിച്ചാണ് എഴുതിയത്, അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യം, നല്ല ജനാധിപത്യം ഉള്ളതുകൊണ്ട് എല്ലാ അതിരുകളും കടന്ന് നമുക്കൊക്കെതിരായിട്ടാണ് വന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ കുറച്ച് കുറേ നാളുകളായി ഇതെല്ലാം കാണുകയും കേൾക്കുകയും സന്തോഷിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ കൊച്ചു കുട്ടികൾ വേദനിപ്പിക്കില്ല. ആ ഒരു കാര്യം ഞാൻ പൊതുവിൽ തലസ്ഥാന നഗരിയിലെ പ്രമുഖരായിട്ടുള്ള പത്രക്കാർ, കേരളത്തിൻ്റെ തലസ്ഥാനത്തെ പത്രക്കാർ എന്ന് പറയുന്നത് വളരെ പ്രമുഖരാണ്. എസ് എൽ സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ 419,653 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പ്രസ്തുത വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനായി ഹയർ സെക്കൻഡറി മേഖലയിലുള്ളത് 361,307 സീറ്റാണുള്ളത്. വൊക്കേഷൻ ഹയർ സെക്കൻഡറി മേഖലയിലുള്ളത് 33,000 സീറ്റുകളുണ്ട്. ഐ ടി ഐയിലുള്ളത് 49,140 സീറ്റാണ് ഐ ടി ഐയിലുള്ളത്. പോളിടെക്നിക്കുള്ള സീറ്റ് 19,080 സീറ്റാണുള്ളത്. അതുൾപ്പെടെ നമ്മുടെ കൈവശം 462,527 സീറ്റാണ് ലഭ്യമാണ് നമ്മുടെ കയ്യിലിപ്പോൾ. 462,527 ഹയർ സെക്കൻഡറി മേഖല പ്രത്യേകമായി പരിഗണിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവേശനത്തോതനുസരിച്ച് എസ് എൽ സി പരീക്ഷ വിജയിച്ച 419,653 വിദ്യാർത്ഥികളാണ്. ഇത് എല്ലാവരും നഴ്സിങ്ങിന് പോകുന്നവരുണ്ടാവും, മറ്റ് അതർ പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്നവരിൽ തന്നെ ധാരാളം ഉണ്ടാകും. വിദ്യാർത്ഥികളിൽ ഏകദേശം 330,000 വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്ലസ് വൺ പ്രവേശനം നേടുവാൻ സാധ്യതയുള്ളൂ. സർക്കാർ എയ്ഡഡ് മേഖല മാത്രം ബാച്ച് 1-ന് 50 സീറ്റുകൾ എന്ന ക്രമത്തിൽ നമ്മൾ കൂട്ടിയാൽ 306,150 സീറ്റുകൾ ലഭ്യമാണ്. കഴിഞ്ഞ അധ്യയന വർഷം എസ് എൽ സി പരീക്ഷ പാസ്സായ 420,566 വിദ്യാർത്ഥികളിലെ 323,994 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആകെ 368,282 വിദ്യാർത്ഥികൾ മാത്രമേ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനം നേടാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ വടക്കൻ ജില്ലകളിൽ, അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ 10% സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഒരു വർധന വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 489 സീറ്റുകൾ ലഭ്യമാകും. അപ്പം അത് ഡി ഡി മാരും നമ്മുടെ ഹയർ സ്റ്റഡീസിനുള്ള അപേക്ഷയും കൂടെ ക്ഷണിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഏത് സബ്ജക്റ്റിനാണ് ഡിമാൻഡ് വരുന്നത് അത് നോക്കിയായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചില സബ്ജക്റ്റിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കിയത് പ്രാവശ്യം അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും പ്രവേശനം ഉറപ്പുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കവും തയ്യാറെടുപ്പാണ് ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ ഡയറക്ടറും പറയും. ഇതാണ് പൊതുവിൽ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരോടും രണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ നല്ലവണ്ണം സഹകരിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പ്രവേശനത്തിൻ്റെ കാര്യങ്ങളൊന്നും സെക്രട്ടറി പറയുക. നമ്മുടെ റിസൾട്ടിന്റെ ഷീറ്റ് ഒന്ന് ഔദ്യോഗികമായിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സെക്രട്ടറിക്ക് കൊടുത്ത് ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. ശേഷം നമുക്ക് ചെയ്യാം. ഒരു പാരമ്പര്യമായിട്ടുള്ള രീതിയാണ്. പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ നമ്മൾ ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ നടത്താമെന്നാണ് ഇപ്പോഴത്തെ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഐ സി എസ് സിയുടെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. സി ബി എസ് ഇ റിസൾട്ട് എന്നാണ് അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതും കൂടെ പരിഗണിച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പം സീറ്റുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ പരിഗണിച്ച് ആവശ്യമായിട്ടുള്ള തുടർ നടപടികളും കൂടെ കൈകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനും ഹയർ സെക്കൻഡറിയിലെ വിഭാഗത്തിലെ ജോയിൻ്റ് ഡയറക്ടർ എക്സാമിനേഷൻ ഡോക്ടർ വിവേകാനന്ദൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ജോയിൻ്റ് ഡയറക്ടർ എക്സാമിനേഷൻ മിസസ് ഗീത, ജോയിൻ്റ് ഡയറക്ടറല്ല ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ, അതുപോലെ കരിയർ കൗൺസിലിംഗ് സെല്ലിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അസീമുണ്ട്, എസ് സി ആർ ടി ഡയറക്ടർ ഡോക്ടർ പ്രസാദുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഈ പരീക്ഷ ആരംഭിക്കുന്ന വേളയിൽ അന്ന് എസ് എസ് എൽ സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും ഏകദേശം ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയിരുന്നു. ആ പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ലാബ് പരീക്ഷകൾ തുടങ്ങാനാണ് വാസ്തവത്തിൽ തീരുമാനിച്ചിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ കോവിഡിൻ്റെ രണ്ടാം വരവായിരുന്നു. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ പരീക്ഷ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഒരുപാട് മുൻകരുതലുകളും ഒരുപാട് വെല്ലുവിളികളും എല്ലാം നേരിട്ടുകൊണ്ട് ജൂൺ മാസത്തിൽ വാലുവേഷൻ ക്യാമ്പുകൾ ആരംഭിക്കുകയും അത് വിജയകരമായിട്ട് ജൂൺ മാസം പകുതിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തു. ജൂൺ മാസം 21 ആരംഭിക്കാൻ വിചാരിച്ചിരുന്ന ലാബ് പരീക്ഷയ്ക്ക് പിന്നെയും പ്രശ്നങ്ങളുണ്ടായി. ഈ അടുത്ത കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഫീൽഡ് പരിശോധന നടത്തിയത് ഒറ്റ ദിവസം കൊണ്ടാണ്. അതായത് കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റി ബദൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അതിൻ്റെ കണക്കെടുത്ത് ഒറ്റ ദിവസം കൊണ്ട് ഓൾ ക്ലിയർ മെസ്സേജ് കിട്ടിയതിന് ശേഷമാണ് മുന്നോട്ട് പോയത്. സംസ്ഥാനമെമ്പാടും 14 ജില്ലകളിലും AEO തലം മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം കേസുകളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവയെല്ലാം പരിഹരിച്ചുകൊണ്ട് ജൂൺ മാസം 28 തീയതിയോടുകൂടിയാണ് ഒരാഴ്ച സമയം കൊടുത്ത് കുട്ടികൾക്ക് പരിശീലനത്തിന് വേണ്ടിയും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുത്തു. കൂടാതെ ഫോക്കസ് ഏരിയാസ് കൃത്യമായി പരിമിതപ്പെടുത്തി. അങ്ങനെയൊക്കെയാണ് ലാബ് പരീക്ഷ വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തിയത്. ആവശ്യാനുസരണം കുറച്ച് എക്സ്റ്റൻഷൻ ഓഫ് ടൈമും കൊടുത്തിരുന്നു. ജൂലൈ 2018-14-15 ലാബ് പരീക്ഷകളും അവസാനിച്ചു. പിന്നെ അതിനുശേഷം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ആഴ്ച 7-8 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കി 26 തീയതി ബോർഡ് കൂടുകയും അതിനുശേഷം യഥാർത്ഥത്തിൽ ജൂലൈ മാസം 30 വെള്ളിയാഴ്ചയാണ്
പ്ലസ് ടു പരീക്ഷ, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ആദ്യം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. രണ്ട് ദിവസം മുൻപ് തന്നെ ഈ പരീക്ഷാ ഫലം കൊണ്ടുവരാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും എല്ലാം ഗൈതകമായ പിന്തുണ കൊണ്ടും DGE മിസ്റ്റർ ജീവൻ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ടീമിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനവും നമ്മുടെ എക്സാമിനേഷൻ ജോയിൻറ്റ് ഡയറക്ടർമാരും എല്ലാം ചേർന്നുകൊണ്ട് ഏറെ പ്രയത്നിച്ചതുകൊണ്ടാണ്. അവരെല്ലാവരുടെയും സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നന്ദി. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ വർഷത്തെ പരീക്ഷ. കാരണം കഴിഞ്ഞ വർഷം കോവിഡ് തുടങ്ങിയിരുന്നെങ്കിലും നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ആദ്യം സെറ്റായിരുന്നു. അവസാനത്തെ 5 പരീക്ഷകൾക്ക് മാത്രമാണ് നമുക്ക് കോവിഡ് കാരണം മാറ്റിവെച്ച് കോവിഡ് കാലഘട്ടത്തിൽ നടത്തേണ്ടി വന്നത്. പ്രാക്ടിക്കൽ അതിനു മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് ക്ലാസ്സുകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. January 1 മുതൽ മാർച്ച് മാസം വരെ മാത്രമാണ് സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് 10-12 ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്താനായിട്ട് സാധിച്ചത്. അതിനുശേഷം നമ്മൾ പരീക്ഷകൾ ഏപ്രിൽ തുടങ്ങുന്നു. ഏപ്രിൽ അവസാനത്ത് നമ്മൾ പരീക്ഷകൾ പൂർത്തിയായി ഉടനെ തന്നെ ലാബിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കലിലേക്ക് പോകാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വീണ്ടും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, മെയ് മാസത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വന്നതോടുകൂടി അത് വീണ്ടും നീണ്ടുപോയി. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷകൾ വീണ്ടും നടത്താനായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ അതിനുണ്ടായിരുന്നു. കാരണം പ്രാക്ടിക്കലിൽ പലപ്പോഴും പല വസ്തുക്കളും കൈമാറി ഉപയോഗിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ആരെങ്കിലും അതിനുശേഷം പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടോ. അപ്പം ഇതുവരെ നമുക്ക് പരിചിതമല്ലാത്തൊരു രീതിയിൽ കെമിസ്ട്രി പോലെയുള്ള സബ്ജക്ട്സിൽ ഒത്തിരിയേറെ റിയേജൻസും എല്ലാം പരസ്പരം യൂസ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നുകൊണ്ട് അതിൽ കുട്ടികൾക്ക് കോവിഡ് മാനദണ്ഡ പ്രകാരം തന്നെ എങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യാമെന്നുള്ളൊരു പുതിയ ഗൈഡ് ലൈൻ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജൂൺ മാസത്തിൽ കേരളത്തിലെമ്പാടും പ്രാക്ടിക്കൽ പൂർത്തിയാക്കിയത്. വാല്യുവേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 42,000 അധ്യാപകരാണ് 3 പരീക്ഷകളുടെയും കൂടെ വാല്യുവേഷനിൽ പങ്കെടുക്കുന്നത്. ഇത്രയും വലിയൊരു കൂട്ടം ആളുകളെ ഈ ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന് അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് കോവിഡ് മാനദണ്ഡം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ കാലയളവിൽ പലയിടത്തും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളും പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫീൽഡിൽ ഉണ്ടെങ്കിൽ പോലും അധ്യാപകരുടെയും വിവിധ സംഘടനകളുടെയും വിവിധ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടുകൂടി നമുക്കിത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ ഫലം നമ്മളുടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ, കാരണം മറ്റ് പരീക്ഷകളെല്ലാം ഇനി വരാനിരിക്കുകയാണ് ദേശീയ തലത്തിൽ. അപ്പോൾ കൃത്യമായ സമയത്ത് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷകളിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഇന്ന് ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം കൂടെ മാത്രം ഞാൻ പറഞ്ഞേക്കാം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കരിയർ ഗൈഡൻസ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഓഗസ്റ്റ് മാസം 1 കരിയർ തോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്ലസ് ടു പാസ്സാകുന്ന കുട്ടികൾക്കായിട്ട് നടത്തുന്നുണ്ട്. രാവിലെ 6:30 രാത്രി 10:30 നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ ഗൈഡൻസ് ഫെസ്റ്റാണത്. രാവിലെ 6:30 രാത്രി 10:30 നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോഗ്രാമായിട്ട് പ്ലസ് ടു പാസ്സായ എല്ലാ കുട്ടികൾക്കും, അവർ പോകുന്ന വിവിധ മേഖലകളുണ്ട്. മെഡിക്കൽ ഉണ്ടാകാം, കൊമേഴ്സിൻ്റെ മേഖലയുണ്ടാകും, എൻജിനീയറിങ്, ടീച്ചിങ്, ആർട്സ്, സ്പോർട്സ്, ഹ്യൂമാനിറ്റീസ്, ബേസിക് സയൻസ്, ITI, പോളിടെക്നിക് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള വിദഗ്ധർ സൂം വഴിയായിട്ടാണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്നത്. പ്ലസ് ടു VHSE പരീക്ഷാഫലം പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്.